ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ പാഷൻ ഓഫ് മേരി ബൈ സാറാ ജോസഫ്. സാറാ ജോസഫ് അറിയാം എല്ലാവർക്കും, ഒരു നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഇപ്പം നമ്മുടെ മലയാളം ലിറ്ററേച്ചറിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫെമിനിസ്റ്റ് തിങ്കറാണ്, റൈറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഒരു ആക്റ്റീവ് മെമ്പറുമാണ്. ഇപ്പോൾ ഇവിടെ ദ പാഷൻ ഓഫ് മേരി എന്നുള്ളത്, മേരി എന്നുള്ളത് മദർ മേരിയാണ്, അതായത് മാതാവിനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ മദർ മേരിനെ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റുകയാണ്. അതായത് കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ അമ്മമാരെയും പോലെ തന്നെ മദർ മേരിയെയും ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മദർ മേരിയുടെ ദുഃഖവും അതുപോലെ തന്നെ ആ ഒരു ചുറ്റുമുള്ള കാലാവസ്ഥയിലുണ്ടാകുന്ന ആ ഒരു വ്യതിയാനങ്ങളും ഒരേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് ചുറ്റുമുള്ള പ്രകൃതി ഭയങ്കര ക്ഷുഭിതമാണ്, അതുപോലെ തന്നെയാണ് മദർ മേരിയുടെ മനസ്സും. വളരെ വിഷമമുണ്ട്, ടെൻഷനുണ്ട്, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് മദർ മേരി നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഇടിമിന്നൽ, ഭയങ്കര കാറ്റ്, മഴ, അങ്ങനത്തെ ഒരു കാലാവസ്ഥയുമാണ്. ബലിദാനം എന്ന ഷോർട്ട് സ്റ്റോറിയുടെ ട്രാൻസ്ലേഷനാണ് ദ പാഷൻ ഓഫ് മേരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കാലാവസ്ഥയാണ് ആദ്യമേ കാണിക്കുന്നത്. ഭയങ്കര ശക്തിയായി കാറ്റടിക്കുന്നു ആ ഒരു ഡെസേർട്ടിൽ. അവിടെ എന്താണ് ആ ഒരു ആ കാറ്റിൻ്റെ ഒരു ശബ്ദം വല്ലാതെ എന്താണ് അലറി വിളിക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ്. അതുപോലെ ചെന്നായ്ക്കൾ ഉലിയിടുന്ന ഒരു ശബ്ദം കേൾക്കാം. അപ്പോൾ ആ ഒരു കാറ്റിൽ മേരിയുടെ ജനാലകൾ തുറക്കുകയാണ്. അപ്പോൾ അതിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുകയാണ്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ മേരിയുടെ ഉള്ളിലെ വിഷമവും ടെൻഷനും ഒക്കെ ഇങ്ങനെ ഇരട്ടിച്ച് ഇരട്ടിച്ച് വരികയാണ്. ആ കാറ്റകത്തേക്ക് വരുമ്പോൾ ആയാലും എന്താണ് വീട്ടിലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പോൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന പിക്ചേഴ്സ് അത് താഴെ വീഴുന്നു, അല്ലെങ്കിൽ തുണികൾ വിരിച്ചിട്ടിരുന്നത് താഴെ പോകുന്നു. വീട്ടിലുള്ള ഓരോ ചെറിയ സാധനങ്ങളും താഴെ വീഴുകയാണ്. വീടിൻ്റെ റൂഫ് പോലും എന്താണ് പൊളിഞ്ഞിളകുന്ന അവസ്ഥയിലാണ്. അതുപോലത്തെ കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കിനും മേരിയുടെ നെഞ്ച് എന്താണ് പേടി കൊണ്ട് നിറയുകയാണ്. അപ്പോൾ മേരി ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ആ ജനലിൻ്റെ വാതിലങ്ങ് അടയ്ക്കും. കാര്യം അതുപോലെ ടെൻഷനാണ്, ഓൾറെഡി മനസ്സിൽ വിഷമമുണ്ട്. അതിൻ്റെ പുറത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ കാണുമ്പോഴത്തേന് ടെൻഷൻ കൂടുകയാണ്. അതായത് ജീസസിനെ ബലി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഇവിടെ മദർ മേരി ഇരിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും ചെറിയ ചെറിയ അനക്കം കേൾക്കുമ്പോൾ മാതാവ് ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. അതൊരു ചെറിയ വിളിയാണോ, അതോ ഒരു കാലൊച്ചയാണോ കേൾക്കുന്നത്, അതോ ഒരു നേർത്ത നിശ്വാസം ഞാൻ കേൾക്കുന്നുണ്ടോ. ഈ കാറ്റിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെവി ഓർത്താണ് ഇരിക്കുന്നത്. അതായത് തൻ്റെ മകൻ വരുന്നുണ്ടോ, ജീസസ് വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് മേരി കാത്തിരിക്കുന്നത്. ഇനി അതേ ഒരു അവസ്ഥ എന്താണ് ആ പ്രകൃതിയിലും ഞാൻ പറഞ്ഞിരുന്നല്ലേ, പ്രകൃതിയും കൂടെ സിമ്പലൈസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം പ്രകൃതിയിലായാലും എന്താണ് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ മരത്തിൻ്റെ ശിഖരങ്ങൾ ഒടിയുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. എന്താണ് കഴുത്ത് ഞെരിച്ചിടുന്ന പോലെ കാണാം ഓരോ മരത്തിൻ്റെ ആയാലും ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത്, എന്നിട്ട് അത് നിലത്ത് വന്ന് പതിക്കുന്നു, അതിൻ്റെ ശബ്ദം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള പെയിനെ ഇരട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ വളരെയധികം ശബ്ദം ഉണ്ടാക്കി ഈ ചില്ലകളൊക്കെ ഇവരുടെ വീടിൻ്റെ മേലെ കൂടെയാണ് വന്ന് വീഴുന്നത്. ഇനി എന്താണ് കൈ കൂപ്പി പിടിച്ചുകൊണ്ടിട്ട് കണ്ണുകളൊക്കെ അടച്ച്, അല്ലെങ്കിൽ കണ്ണുകൾ മേലേക്ക് ഉയർത്തിയിട്ട് കണ്ണീര് കൊണ്ട് നിറഞ്ഞിട്ട് മേരി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മാതാവ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ഈ അന്ധകാരം അല്ലെ, ഈ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ, ജീസസിന് ആപത്തൊന്നും വരുത്തരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇരുട്ടത്ത് ഇങ്ങനെ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ കണ്ടു. ഭയങ്കര ഈ റെഡ് ഹോട്ട് കോളിൻ്റെ പോലെ കിരിക്കുന്ന പോലെ, അതായത് ഇങ്ങനെ
ഈ നമ്മൾ ചുമന്ന് ദ്രാവകമൊക്കെ പോലെയൊക്കെ ഇരിക്കത്തില്ലേ, ഭയങ്കരമായിട്ട് ചുമന്ന് തിളങ്ങി സ്വർണ്ണമൊക്കെ പഴുപ്പിച്ച് കഴിയുമ്പോൾ ഇരിക്കില്ലേ, അതുപോലെ ആ ഒരു രീതിയിലുള്ള രണ്ട് കണ്ണുകൾ കണ്ടു. അപ്പോൾ അത് അവരുടെ ആ ഒരു പൂച്ചയുടെ, അവിടെയുള്ള പൂച്ചയുടെ കണ്ണുകളായിരിക്കണേന്ന് ഓർത്ത് മേരി പ്രാർത്ഥിക്കുകയാണ്. മേരി ഓർത്ത് എത്രയും പെട്ടെന്ന് ഞാൻ പോയി അവിടെ ലാമ്പ് ലൈറ്റ് ചെയ്ത് വെക്കുക, അപ്പോൾ വീടിനകത്തൊരു വെട്ടം കിട്ടുമല്ലോ. പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് കാറ്റടിച്ച് കിടക്കുകയാണ്. മേരിയാണ് ഇരുട്ടത്ത് തപ്പിയും തടഞ്ഞും ഒക്കെ നടക്കുകയാണ്. മേരിയുടെ ശരീരമാണെങ്കിൽ കിടന്ന് വിറയ്ക്കുകയാണ്, വിഷമം കൊണ്ടും പേടി കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുകയാണ്. ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാനും, അതുകൊണ്ട് ഒരു സൈഡിൽ അതുപോലെ കണ്ണുനീര് വന്ന് നിറഞ്ഞിട്ട് കണ്ണ് പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മേരി നിൽക്കുന്നത്. എന്നിട്ട് മേരി ദൈവത്തിനോട് പറയുകയാണ്, മൈ ഗോഡ് ദിസ് ഡെസ്റ്റിനി ഈസ് മോർ ദാൻ ഐ ക്യാൻ ബെയർ. എൻ്റെ ദൈവമേ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ വിധി, എനിക്ക് വരുത്തരുത്, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ വിലപിക്കുകയാണ്. എന്നിട്ട് മേരി അവളുടെ വിഷമത്തെ അടക്കി നിർത്താൻ ശ്രമിക്കുകയാണ്. ഹെഡ് സ്കാർഫ് ഉണ്ടല്ലോ, തലയിലിട്ടിരിക്കുന്ന സ്കാർഫിൻ്റെ അറ്റം കൊണ്ട് മൗത്ത് കവർ ചെയ്തുകൊണ്ട് വിഷമങ്ങളൊക്കെ കടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഓരോ ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന കാറ്റാണെന്ന്, അപ്പം മരത്തിൻ്റെയൊക്കെ ബ്രാഞ്ചസ് കടന്നിട്ട് അനങ്ങുന്നുണ്ട്. അപ്പോൾ അത് അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കിന് കാലൊച്ച് കേൾക്കുന്ന പോലെയാണ്. അപ്പം മേരി ഇങ്ങനെ ദീർഘനിശ്വാസം എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കും, ജീസസ് ആണോ വരുന്നത്, ജീസസ് വരുമോ എന്നൊക്കെ ഓർത്ത്. പക്ഷേങ്കിൽ എന്താണ്, ആരും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം പകരമായിട്ട്, അതായത് ഒരു സ്വന്തം മകൻ്റെ കാലൊച്ച കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ മേരി കേൾക്കുന്നത് ചെന്നായ്ക്കളുടെ ഒലിയടിയിലും ഒക്കെയാണ്, അല്ലെ അവരുണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ മേരിക്ക് വിഷമം സഹിക്കാൻ മേലാതെ അല്ലെ ടെൻഷനൊക്കെ, കാരണം മേരി എന്ത് ചെയ്യുക, പിന്നെയും ആ ലിറ്റിൽ വിൻഡോ, ആ ഒരു വിൻഡോ പിന്നെയും തുറക്കും. എന്നിട്ട് അപ്പോഴത്തേക്കിന് എന്താണ്, ഉള്ളിലേക്കൊരു മിന്നലടിച്ച് കയറി. അപ്പോൾ ആ ഒരു മിന്നലിൽ മേരിക്ക് ബലിപീഠവും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് സ്വന്തം മകനെ ബലി കൊടുക്കാൻ പോവാണല്ലോ, ആ ബലിപീഠമാണോ കാണുന്നത്. അതായത് ഓരോ മിന്നൽ വാങ്ങി പോകുമ്പോഴും മേരിയുടെ കണ്ണുകളിൽ ഓരോ ദൃശ്യങ്ങൾ വന്ന് വന്ന് പോകും. അപ്പോൾ എന്താണ്, ചോര അവിടെല്ലാം കടക്കുന്നതും ബലിപീഠവും ഇങ്ങനെയൊക്കെ കണ്ടിട്ട്, അതുപോലെ തന്നെ ആ ഒരു ബലി നൽകുന്ന കത്തി, അതിൻ്റെ ആ ഒരു ഇമേജ് ഇതൊക്കെ വല്ലാതെ മേരിനെ പേടിപ്പിച്ച്, മേരിയുടെ ആ ഒരു സോൾ, ആ ഒരു ആത്മാവ് തന്നെ എന്താണ് ഫ്രീസായിപ്പോയി ഇതെല്ലാം കണ്ടിട്ട്. എന്നിട്ട് അതിൽ എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സെൻറ്റൻസാണ്, ഇറ്റ് വാസ് മേരീസ് ടേൺ ടു ഓഫർ എ സാക്രിഫൈസ്. ഇതിന് മേരിയുടെ ടേൺ ആണ്, മേരിയുടെ ഊടമാണ് ബലി നൽകാനുള്ളത് അല്ലെ സാക്രിഫൈസ് കൊടുക്കാനുള്ളതെന്ന് ഇത് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ്. ദ റിവർ ഓഫ് ബ്ലഡ് ഫ്രം ഹെറോഡിയ സർക്കിൾ ദ അൾട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ റിവർ ഓഫ് ബ്ലഡ് ഫ്രം ഹെറോഡിയ എന്നുള്ളത്, അത് നമ്മുടെ ഗോസ്പൽ ഓഫ് സെൻറ്റ് മാത്യൂസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു മസാക്കറാണ്. അതായത് ഹെറോഡ് എന്ന് പറയുന്ന ഒരു കിങ് ഉണ്ടല്ലോ, ആ കിങ്ങിന് ഒരിക്കലറിയാനിടയായി. അതായത് ഒരു രാജാവ് ബെത്ലഹേമിൽ ജന്മം എടുത്തിട്ടുണ്ടെന്ന് ആ ഒരു സമയത്ത് അദ്ദേഹം ഓർഡർ ചെയ്തു അല്ലെ കൽപ്പിച്ചു, അവിടെയുള്ള എന്താണ് ആൺകുട്ടികളെ എല്ലാവരെയും കൊല്ലാനായിട്ട്. അപ്പോൾ അതായത് ഈ രണ്ട് വയസ്സ് വരുന്ന ആ ഒരു കുട്ടികളെയെല്ലാം, അല്ലെ രണ്ട് വയസ്സിൽ താഴെ വരുന്ന കുട്ടികളെയെല്ലാം കൊല്ലാനായിട്ട് പറഞ്ഞു, ആ ഒരു ബെത്ലഹേമിൻ്റെ ആ ഒരു റീജിയണിലുള്ള എല്ലാവരെയും കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ഇത് റിവേഴ്സ് ഓഫ് ബ്ലഡ് ഫ്രം ഹെറോഡിയ. അതായത് അവിടെ ഒരു ചോരപ്പുഴ തന്നെ ഒഴുകി ഒരുപാട് കുട്ടികളെ കൊന്നല്ലേ. അപ്പോൾ ക്രിസ്ത്യൻസിന് ഈ കഥ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ആ കുട്ടികളുടെയൊക്കെ രക്തം വീണു ആർക്ക് വേണ്ടിയിട്ടാണ്, ജീസസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫലമാണ് അല്ലെ, അതിൻ്റെ എന്താണ് കടമയാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് അമ്മമാർ തല അടിച്ച് കരഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതുപോലെ അവരുടെ ഒന്നും അറിയാത്ത പാവം കുട്ടികൾ മരിച്ചപ്പോൾ അവരെന്ത് വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ. കുഞ്ഞുങ്ങളായാലും എന്ത്
എന്തറിഞ്ഞ് അവരെന്ത് തെറ്റ് ചെയ്തു. അപ്പോൾ അതാണ് പറയുന്നത്, ഇനി മേരിയുടെ ടൈമാണ് സാക്രിഫൈസിനുള്ളത്. അപ്പോൾ മേരിക്ക് വേണ്ടിയിട്ട് ഇത്രയും കുഞ്ഞുങ്ങളുടെ ജീവൻ പോയി, അപ്പം ഇനി മേരിയും സ്വന്തം സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ ആ കുട്ടികൾക്ക് പകരമായിട്ട് നൽകാനും. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്ത് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ജീസസിനെ കുറിച്ചുള്ള കുറച്ച് തോട്ട്സും ഇത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ജീസസ് ഡെസേർട്ടിൽ നിന്ന് കുറേ നാൾ കൂടെ കൂടി തിരിച്ചു വരുന്നുണ്ട്. അപ്പം ജീസസിൻ്റെ ലോങ് ഹെയർ അതുപോലെ തന്നെ താടി എല്ലാം ഭയങ്കരമായിട്ട് ഉഴപ്പിയിരിക്കുകയായിരുന്നു. അതിൽ മുഴുവൻ ചുമന്ന എന്താണ് പൊടികളായിരുന്നു. അതിൽ മരുഭൂമിയിലെ മണ്ണായിരുന്നു. ക്ലോത്ത്സ് ഡേർട്ടി ആയിരുന്നു. അതുപോലെ ഒരു വല്ലാത്ത നാറ്റം ഉണ്ടായിരുന്നു. ചുണ്ടൊക്കെ വരണ്ട് ഉണങ്ങിയായിരുന്നു ഇരുന്നത്. അപ്പോൾ ആ ഡെസേർട്ടിലെ കാറ്റൊക്കെ അടിച്ച് ആകെ അലങ്കോലപ്പെട്ടാണ് ഇരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ദിവസം പട്ടിണി കിടന്നു, വെയിൽ കൊണ്ടു, അപ്പോൾ ഒരുപാട് കറുത്തു. അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ ബേൺസ് ഉണ്ടായി, സൺബേൺ ഉണ്ടായി, കാലിൻ്റെ കാൽപാദമൊക്കെ വിള്ളലുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താണ് ജീസസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ മേരി ശ്രദ്ധിച്ചത് ജീസസിൻ്റെ ആ കണ്ണുകളാണ്. അത് എന്താണ് ഓഷ്യൻ കടൽ പോലെ തിളങ്ങുന്ന ആ ഒരു കണ്ണുകളാണ് മേരി ശ്രദ്ധിച്ചത്. അപ്പോൾ തൻ്റെ പുത്രനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെയും ആ ഒരു സാക്രിഫൈസിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി ടുഡേ ഈസ് മേരി സാക്രിഫൈസ്, ഇനി എൻ്റെ സാക്രിഫൈസ് ആണ്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വിധി വന്നത്. മേരി എന്താണ് മേരിയുടെ നെഞ്ച് പൊട്ടുവാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ആ ഇന്നസെൻ്റായ കുട്ടികളുടെ കാര്യം അതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വന്തം വിധി ഓർത്തിങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം. പിന്നെ ഭയങ്കര കാറ്റ്, ഞാൻ പറഞ്ഞിരുന്നു പുറത്ത് ഭയങ്കര കാറ്റുണ്ട്, വിൻഡോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് അടിക്കുകയാണ്. മേരിയുടെ ആയാലും കണ്ണിലും മൂക്കിലും ഒക്കെ ഈ കാറ്റ്, ചെറിയ ഈ കാറ്റിൽ വരുന്ന മണ്ണുകളുണ്ടല്ലോ ഡെസേർട്ടിലെ, ആ മണ്ണുകളൊക്കെ വന്ന് കണ്ണിലും മൂക്കിലും ഒക്കെ വന്ന് കയറുകയാണ്. മേരിക്ക് തോന്നുകയാണ് ഈ കാറ്റ് തൻ്റെ വീട് തന്നെ പിഴുതെടുത്തുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ തൻ്റെ എന്താണ് മേൽക്കൂര അത് മറിച്ചിടുമോ എന്നൊക്കെ തോന്നുകയാണ്. അതുപോലൊക്കെ ഭയങ്കര കാറ്റും ഒരു വല്ലാത്ത ഒരു പ്രകൃതിയായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് അവിടെ നിന്നൊരു മൂങ്ങ അതും ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു ഇത്. അപ്പോൾ ഓവറോൾ ഒരു പേടിപ്പിക്കുന്ന ഒരു അനുഭവം കൂടെയായിരുന്നു. മനസ്സിലെ വിഷമം പോരാഞ്ഞിട്ട് ഈ കാറ്റും മൂങ്ങയും എല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു നൈറ്റ് മുഴുവൻ അത് ഓൾ അല്ലോ, അത് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത്രയും കാറ്റത്തും മഴയത്തും ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുകയാണ് മേരി. പിന്നെ മേരി പറഞ്ഞ കാര്യമാണ്, മൈ ഗോഡ് ഐ കനോട്ട് ബെയർ ദിസ് ലോൺലിനെസ് ദിസ് ഡെസ്റ്റിനി ദിസ് ലൂസ് ആൻഡ് ദിസ് ഉറദേമ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഒറ്റപ്പെടൽ, എൻ്റെ ഒരു വിധി, എൻ്റെ ഈ വിഷമം, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ച കാര്യമാണ് എൻ്റെ മകൻ. അവന് എന്താ പറ്റുക, അല്ലെങ്കിൽ അവനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണോ എന്നെല്ലാം പറഞ്ഞിട്ടും വിഷമിക്കുകയാണ്. പക്ഷേ മേരി കരയാൻ വരുന്നുണ്ടെങ്കിലും മേരിയുടെ ആ ഒരു കരച്ചിൽ കൺട്രോൾ ചെയ്യണം. എന്നിട്ട് പറയുന്ന രീതി അതിനെ നമുക്ക് തടുക്കാൻ പറ്റില്ല, അതങ്ങനെ തന്നെ നടക്കും. അപ്പോൾ പിന്നെയും അവിടെ മിന്നലടിക്കുന്നുണ്ട്. ആ ഒരു മിന്നലിൽ കൂടെ ആ മിന്നലിൽ കൂടെ പിന്നെയും മേരി കാണുന്നത് ആ ഒരു ബലിപീഠം തന്നെയാണ്. എന്താണ് ബലിപീഠം ഇങ്ങനെ അതിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്, ഒരു ഇമേജ് പോലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ആ ഒരു റെയിൻ മഴ വന്നിട്ട് അവിടുത്തെ ആ ഒരു ബ്ലഡ് സ്റ്റെയിൻസ്, അതായത് ഇന്നലെ ആയിരുന്നു സാക്രിഫൈസ്, ആ സാക്രിഫൈസിൻ്റെ ബലി കൊടുത്തതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം കഴുകി മാറ്റുന്നുണ്ട്. അപ്പോൾ അതായത് തൻ്റെ മകൻ്റെ അവസാന, ഒന്നാമത് തൻ്റെ മകനെ ബലി കൊടുത്ത ഒരു പ്ലേസാണത്. പിന്നെ എന്താണ് അവൻ്റെ രക്തം വരെ അവിടെ നിന്ന് ഇപ്പം നാണ്ട് ഒഴുകിപ്പോണം. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ് തൻ്റെ മകനെ ബലി കൊടുത്ത് അവനെ, അതായത് അങ്ങനെ കുരിശിൽ തറച്ചിട്ടിരിക്കുകയാണ് അല്ലേ, എന്താണ് അവന് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഒരു അമ്മ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
മേരി ആ ഒരു മഴ മുഴുവനും. അതുപോലെ ആ മഴയത്ത് സ്വന്തം മകനെ ബലി കൊടുത്ത ആ ദുഷ്ടന്മാരുടെ കണ്ണുകളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ച് മേരി വിൻഡോസ് വീണ്ടും എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. എന്നിട്ട് പേടിച്ച് വിറച്ച് അകത്തിരിക്കാണ് മേരിക്ക് ആകെ കൂടി കേൾക്കാൻ പറ്റുന്നത് ഈ ഒരു കാറ്റിൻ്റെ മുരൾച്ചകൾ മാത്രമാണ്. അപ്പം ഒന്ന് ആലോചിച്ച് മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരമ്മ പ്ലസ് ഇത്രയും ഇത്രയും പേടിപ്പിക്കുന്ന കാര്യങ്ങളോടാകുമ്പോഴത്തേക്കിന് സഹിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരുപാട് ശബ്ദമുണ്ട്, മൂങ്ങാ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, മഴ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്ത് നിന്ന് അമ്മേ എന്നൊരു ശബ്ദം മേരി കേൾക്കാണ്. പിന്നീട് ജീസസിൻ്റെ ഒരു റെഡ് ക്ലോക്ക് ഉണ്ട്. അത് ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേലെ ഇടുന്ന ഒരു ഡ്രസ്സ് പോലത്തേതാണ്. അപ്പോൾ അത് മേരിയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴും. അതായത് റൂമിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിലേക്ക് വീഴും. അപ്പം അത് ആ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ മേരിക്ക് എന്തോ ഒരു വലിയ ആപത്ത് വരുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു. എന്നിട്ട് ആ ഒരു ക്ലോക്ക് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് അതിങ്ങനെ എന്താണ് ബ്ലഡിൽ വീണ പോലെ കരഞ്ഞിരുന്നത്. ഇപ്പോൾ ജെറുസലേമിൽ നിന്ന് ആൾക്കാർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ അവർ പറയുകയും ചെയ്തു അവർ മേരിയുടെ മകനെ അന്വേഷിച്ചാണ് വന്നത്, അവർ വല വിരിച്ചിട്ടുണ്ട്, അവർ ഉടനെ പിടിക്കുക എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് മേരി ഇല്ല ഇല്ല, നോ നോ ഷീ മാം മാട്ട്. അപ്പോൾ പിന്നെയും ആ ഒരു എന്താണ് ക്ലോക്കിലെ വെള്ളം പിഴിഞ്ഞു കളഞ്ഞുകൊണ്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് മേരി തന്നെ മർമറിയുകയാണ്, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവൻ ഏത് നിമിഷവും വേണമെങ്കിലും ഇവിടെ തിരിച്ചു വരാം. അവൻ ഈ എന്താണ് ഈ കൊടുങ്കാറ്റിലൂടെ ഇടയിലൂടെ നടന്നു വരുവാണ്, അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ കടന്ന് അവൻ വരും എന്നൊക്കെ പറഞ്ഞ് മേരി സ്വയം പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മേരി ഇമാജിൻ ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ എംപ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ടിൽ കൂടെ ജീസസ് നടന്നു വരിക എന്നൊക്കെ ആലോചിച്ചിട്ട് മേരി പിന്നെയും വിലപിക്കുകയാണ്. എന്നിട്ട് എന്താണ് കരയണ്ട എന്ന് ഓർത്തിട്ട് പിന്നെയും അവളുടെ മൗത്ത് ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് മാതാവ്. അപ്പോൾ അങ്ങനെയാണ്, അതായത് ഇവിടെ മാതാവ് ദൈവം അങ്ങനെയുള്ള രീതിയിലല്ലേ ഒരു മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ ഒരമ്മ തൻ്റെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും വിഷമിക്കുന്നതും ഓർത്ത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മേരി ഇരുട്ടായിട്ട് പോലും ജീസസിൻ്റെ ആ ഒരു വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ഉണക്കാൻ ഇടുന്നു. എന്നിട്ട് മേരി നോക്കുകയാണ്, ജീസസിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഫുഡ് അതിനിപ്പോഴും ചൂടുണ്ട്, അതുപോലെ കഴുകാൻ വെച്ചിരിക്കുന്ന വെള്ളം അത് എന്താണ് അത് ഇതുവരെ തണുത്തു പോയിട്ടില്ല. അപ്പോൾ എന്താണ് എല്ലാം ഇങ്ങനെ മകനെ കാത്തിരിക്കുകയാണ് മാതാവ് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ സൂചിപ്പിക്കുന്നത്. മാതാവ് വിഷമിച്ചിങ്ങനെ മകൻ വരുന്നത് ഓർത്തിങ്ങനെ കാതോർത്ത് കിടക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സമയത്ത് മാതാവ് ആഗ്രഹിക്കുകയാണ്, ഇത്തവണ എൻ്റെ മകൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ പോകാൻ അനുവദിക്കില്ല, ഞാൻ അവനെ ഇവിടെ പൂട്ടിയിടും, ഇല്ല മകനെ അവനെ ഒരിക്കലും പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുകയാണ്. ഒരിക്കൽ കൂടിയെങ്കിലും നീ തിരിച്ചു വരില്ലേ, ഒറ്റ തവണയെങ്കിലും നീ എനിക്ക് വേണ്ടി തിരിച്ചു വരില്ലേ എന്ന് ചോദിച്ച് വിഷമിക്കുകയാണ് ഇവിടെ. പിന്നെ മാതാവ് വിഷമം സഹിക്കാമല്ലാതെ നമ്മൾ തലതല്ലി കരയാന്ന് പറഞ്ഞില്ല, അങ്ങനെ വിഷമിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. തലതല്ലി കരയുന്നു, നെഞ്ചിടിച്ച് കരയുന്നു, അതുപോലെ വിഷമിക്കുകയാണ് മാതാവ് ഇവിടെ. പക്ഷേ ഇതൊരു വിധിയാണ്, ഇത് എന്താണ് ഇതും കടന്നു പോയേ പറ്റത്തുള്ളൂ, ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഇതിനെ ഓർത്ത് കരഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല, വെറുതെ കണ്ണീര് പൊഴിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം സ്വന്തം വിധിയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് എന്താണ് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് മാതാവ്. ഇവിടെ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴയൊക്കെ കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ മഴയെല്ലാം കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ പിന്നെയും മാതാവ് ഈ ഒരു വിൻഡോ തുറന്നു. എന്നിട്ട് എന്താണ് പിന്നെയും നന്നായിട്ട് ലിസൺ ചെയ്യുകയാണ്, വരുന്നുണ്ടോ മകൻ എന്നൊക്കെയുള്ള രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ മനസ്സിലായി മഴ തോർന്നു, പിന്നെ എന്താണ് കാറ്റൊക്കെ കുറഞ്ഞു, ചെറിയ ഈ രാത്രിയിലെ പക്ഷികളുടെ കരച്ചിലൊക്കെ കേൾക്കാം, ക്രിക്കറ്റിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം. അപ്പം എന്താണ് മേരി നന്നായിട്ട് ആ ഒരു വിൻഡോ അങ്ങ് തുറന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു എന്താണ് ഒരു ക്ഷീണിച്ച് അവശനായ ഒരു മട്ടിലുള്ള ഒരു കാറ്റ് മേരിയുടെ നേർക്കടിച്ച് മേരിയുടെ ആ ഒരു തലയിലിട്ടിരുന്ന ആ ഒരു തുണി പെതുക്കെ താഴോട്ട് പോയി.
എന്നിട്ട് ആ ഒരു എന്താണ് പെതുകെ ചന്ദ്രനും വരാൻ തുടങ്ങി കേട്ടോ. രാത്രിയായപ്പോൾ തന്നെ പെതുകെ ഒരു മഴ തോർന്ന് പെതുകെ ഒരു മൂൺലൈറ്റും വരാൻ തുടങ്ങി. ആ ഒരു സമയത്തായാലും ആ ഒരു ബലിപീഠം അത് മാതാവിന് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും പറയുന്നുണ്ട് ഇനി ഇത് മേരിയുടെ സാക്രിഫൈസാണ്, മേരിയുടെ സാക്രിഫൈസിനുള്ള ടൈമാണ്. എന്നിട്ട് മേരി ഇങ്ങനെ സ്വന്തം മകന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു റെഡ് ക്ലോക്ക് ഉണ്ടാവും മകൻ്റെ ആ ഒരു ഡ്രസ്സ്, അതും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നെ അവസാനം പറയുന്നുണ്ട് സൺ അമ്മ വിൽ നോട്ട് സ്ലീപ്, മദർ ഹാവ് നോ സ്ലീപ്, ദ മസ്റ്റ് എവേ കീപ് വിഷ്. അപ്പോൾ പറയുന്നത് മകനെ അമ്മ ഉറങ്ങില്ല, അമ്മയ്ക്ക് ഉറക്കമില്ല, എന്താണ് അമ്മമാർ ഉണർന്ന് തന്നെ ഇരിക്കണം, കേട്ടോ, അവരെപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കണം, അവരെപ്പോഴും അലേർട്ടായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം മകൻ മരിച്ചു പോയാൽ പോലും സ്വന്തം മകന് വേണ്ടിയിട്ട് ഓർത്തിരിക്കുകയാണ് അല്ലേ. ഓരോ അമ്മമാരും അങ്ങനെയാണ്. ഇപ്പോൾ മരിച്ചു പോയി എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അമ്മമാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വേറെ ആരും മറന്നാലും അമ്മമാരെപ്പോഴും ഓരോ മക്കളെക്കുറിച്ച് ഓർത്തിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴായപ്പോലും ജീസസ് എന്തുമാത്രം വേദന അനുഭവിച്ചു, ചാട്ടവാറിനാടി കിട്ടി എന്നൊക്കെ ആലോചിക്കത്തേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ മാതാവിൻ്റെ വിഷമം ഒക്കെ നമുക്കറിയായിരിക്കും, എങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ടും ചിന്തിക്കാറില്ല. പക്ഷേ എങ്കിൽ ഇവിടെ മാതാവ് എന്തുമാത്രം വിഷമമാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഇപ്പം ദൈവമാണെങ്കിലും അല്ലെങ്കിലും ഒരു അമ്മയുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ രീതി തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു കഥയിൽ കാണിക്കുന്നത്. അമ്മമാരുടെ വിഷമം, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരനുഭവിക്കുന്ന വിഷമമാണ് ഈ ഒരു കഥ സൂചിപ്പിക്കുന്നത്.